ഇന്ത്യൻ താരങ്ങളായ സി വി പാപ്പച്ചനും വി പി ഷാജിയും ഇക്കഘട്ടത്തിൽ മനോരമ ന്യൂസിനൊപ്പം ചേരുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകൾ, കളിക്കാരുടെ പ്രകടനങ്ങളൊക്കെ വിലയിരുത്തുന്നതിനായി ശ്രീ സി വി പാപ്പച്ചൻ കണ്ടതാണ് കഴിഞ്ഞ റിപ്പോർട്ടുകൾ ഒക്കെയായി. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ഒന്നാകെ ബ്ലാസ്റ്റേഴ്സിന്റെ കിരീടധാരണം പ്രതീക്ഷിച്ച് ലക്ഷ്യമിട്ട ആവേശത്തിൽ കലൂർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ കാണികളുടെ പിന്തുണ എത്രമാത്രം ബ്ലാസ്റ്റേഴ്സ് കളിക്കാർക്ക് ഇന്ന് കളിക്കളത്തിൽ ഊർജ്ജമാകും? തീർച്ചയായിട്ടും ഒരു ടീമിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൗണ്ടിൽ വരുന്ന കാണികളുടെ ഒരു ഇൻസ്പിറേഷനാണ്. അത് ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വൺ സൈഡ് ആണ് എടുത്ത് നമുക്ക് കേരള ടീമിന് ലഭിക്കുക. അത് തീർച്ചയായിട്ടും ഒരു ഡബിൾ എനർജിയാണ്. കാരണം നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് പല ടൂർണമെൻറ്റിലും നമുക്ക് അനുഭവമാണ്. ഒരു ടീമിനെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്വല്പം വീക്കാണെങ്കിൽ പോലും നമുക്ക് അതിന് അതിജീവിക്കാനായിട്ടുള്ള ഒരു പ്രഷർ അതിന് കിട്ടും. തീർച്ചയായിട്ടും ഇന്ന് നമ്മളുടെ പിന്നെ ഫൈനലിൽ വരുന്ന രണ്ട് ടീമായാലും പിന്നെ നമ്മുടെ കാണികളുടെ ഒരു എന്ന് പറയുക, ഇന്നൊരു വലിയൊരു മഹാ പിന്നെ ഒരു സംരംഭമാണ് അവിടെ നടക്കുന്നത്. കാരണം ഇത്രയും കാണികൾ അവിടെ വന്ന് ഒരേ സ്വരത്തിൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്വരം ഉയർത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ആ കളിക്കാർക്ക് ഒരു ഒരു ഡബിൾ ഊർജ്ജം തന്നെ കിട്ടും. തീർച്ചയായിട്ടും അത് നമ്മുടെ കളിക്കാർക്കും, കാരണം നമ്മളതൊരു പിന്നെ ഇന്നത്തെ മാച്ചിൽ കളിക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ അത് ആ കളിക്കാരെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ആ കളിക്കാരുടെ ആ ഒരു എനർജി ഇന്ന് സപ്പോർട്ട് നമ്മുടെ കാണികളിൽ നിന്ന് ഉണ്ടാകുന്നത് അവർക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ട് കളിക്കാർക്ക് ലഭിക്കും, അതിന് ഗുണം ചെയ്യും. ശ്രീ വി പി ഷാജി, ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കളിക്കളത്തിൽ ഇറങ്ങുന്നു. പക്ഷേ എതിരാളികൾ എന്നത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ്. സീസണിലെ ആദ്യ മത്സരം മുതൽ അവസാന മത്സരം വരെ ഒരേപോലെ മികവ് കാട്ടി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച കരുത്തരായ കൊൽക്കത്ത. കൊൽക്കത്തയ്ക്കെതിരെ ഈ സീസണിൽ ഒരു വിജയം പോലും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു ഘടകം. അതിനപ്പുറത്തേക്ക് താരത്തിളക്കത്തിലുമൊക്കെ കൊൽക്കത്തയുടെ മുന്നിലാണെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. കണക്കുകളുമൊക്കെ നോക്കുമ്പോൾ എങ്ങനെയുള്ള ഒരു മത്സരമാണ് താങ്കൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്? ഏത് തരത്തിലുള്ള ഒരു ഗോൾ മാർജിൻ, ഒരു വലിയ സ്കോർ കാണുന്ന ഒരു മത്സരമായി മാറുമോ, അതിനപ്പുറത്തേക്ക് വൺ സൈഡഡ് ഗെയിമായി മാറുമോ എന്നാണ് താങ്കൾ കരുതുന്നത്? ഇല്ല, കേരളം കാത്തിരുകൊണ്ടിരുന്ന ഒരു ഫൈനലാണിത്. ഇരു ടീമുകളും എനിക്ക് തോന്നുന്നത് തുല്യമായിട്ടുള്ള ശക്തികൾ തന്നെയാണ്. ഇതോടൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ഏകപക്ഷീയമായ ബ്ലാസ്റ്റേഴ്സിന് കിട്ടുമെങ്കിലും അതിൻ്റെ തിരിച്ചൊരു വശം കൂടിയുണ്ട്. വളരെയധികം സമ്മർദ്ദം കൂടുമ്പോൾ ചിലപ്പോൾ കളിക്കാർ ഫെയിലാകാൻ തുടങ്ങും. ഇതിനു മുമ്പ് നടന്ന ബ്രസീലിയൻ വേൾഡ് കപ്പിൽ റൊണാൾഡോവിന് സംഭവിച്ച പോലെ വളരെയധികം ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് ഇറങ്ങുമ്പോൾ കളിക്കാർക്ക് അതിനനുസരിച്ച് ഉയരാൻ പറ്റിയില്ലെങ്കിൽ കളിക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ഫോം ഔട്ടിലേക്ക് മാറാം. എന്തിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂല ഘടകം, അവസാനത്തെ 5 ഹോം മാച്ചുകളിലും ഇവിടെ ഒരു തോൽവി അറിഞ്ഞിട്ടില്ല. ഡിഫെൻസീവ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തി. മാറ്റി കളിക്കളത്തിലേക്ക് വരികയാണെങ്കിൽ കൊൽക്കത്തയുടെ ഒരു കളിശൈലി എന്ന് പറയുന്നത് അതിവേഗ ഫുട്ബോളാണ് അവർ കാഴ്ചവെക്കുന്നത്. നമ്മൾ സെമിയിൽ മുംബൈക്കെതിരെ കണ്ടതാണ്, വളരെ വേഗത്തിൽ പന്തുമായി മുന്നേറുക, എതിർ ഗോൾ മുഖത്താകെ ഒരു ആശങ്ക പരത്തി പെട്ടെന്ന് സ്കോർ ചെയ്യുക എന്നൊരു സാഹചര്യം. ലീഡ് നേടിക്കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായി പ്രതിരോധിക്കണമെന്ന് അറിയാവുന്ന ഒരു ടീം, അതേസമയം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ശക്തമായി പ്രതിരോധിക്കുക, കിട്ടുന്ന അവസരങ്ങളിൽ കൗണ്ടർ അറ്റാക്ക് ആണെങ്കിൽ അതങ്ങനെ, അതല്ലെങ്കിൽ ഇടയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, രണ്ട് വ്യത്യസ്തമായ കളിശൈലി എന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ട് ശൈലികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് രണ്ട് ടീമുകൾക്കും ഏത് തരത്തിലാകും ഗുണവും ദോഷവും അനുഭവിക്കാൻ സാധ്യത ഒരു കലാശ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ? തീർച്ചയായിട്ടും പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മുടെ കേരള ടീമിൻ്റെയും കൽക്കട്ട ടീമും, ഒരു കൽക്കട്ട ടീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞവരെ കുറച്ചുകൂടി ഹോൾഡ് ചെയ്ത് പന്ത് പിടിച്ച് നല്ല പിന്നെ മൂവ്മെൻറ്റ് പിന്നെ ചെയ്യുന്ന ഒരു കളിക്കാരാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിഫൻസ് നല്ല സ്ട്രോങ് ആണ്. ഡിഫൻസിൻ്റെ ഫീഡിങ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫോർവേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ പിന്നെ കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ്. അവർ ഒന്നോ രണ്ടോ പേര് ഡ്രിബിൾ ചെയ്ത് കയറി പോകാനൊക്കെ ആയിട്ട് കാരണം കൂടുതൽ അവർ കണക്ഷൻ കൊടുത്ത് കളിക്കില്ല. അവർ കൂടുതലും ഇൻഡിവിജ്വൽ തന്നെയാണ്. കാരണം അവരുടെ ഒന്നോ രണ്ടോ പേര് ഡ്രിബിൾ ചെയ്ത് കയറി പാസ് കൊടുക്കുക, അല്ലെങ്കിൽ അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ കേരളത്തിൻ്റെ പ്രത്യേകത ഒരു ഗോള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു ഭയങ്കര ഒരു എനർജിയാണ്. അവർ പിന്നെ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗോള് കയറോളം നമുക്കൊരു എല്ലാവരും ഒന്ന് പേടിച്ചാണ് കാരണം കളിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പിന്നെ ഹാഫ് ബാക്ക് നല്ലൊരു ഒരു ടച്ച് വരുന്നില്ല. കാരണം മിഡ്ഫീൽഡിൻ്റെ ഒരു 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 ഗെയിമിൽ അവിടെ വരുന്നില്ല. കാരണം കൂടുതലും നമ്മുടെ ഡിഫൻസ് പിടിച്ച് ഫോർവേഡിലേക്ക് ഹൈ ബോൾ കൊടുക്കുന്ന രീതിയാണ് കുറേ കണ്ടത്. പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് മാച്ചിലാണ് നമ്മൾ കുറച്ചും കൂടി ഹോൾഡ് ചെയ്ത് കൗണ്ടർ അറ്റാക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കളിക്കുക ഒരു ബോള് ഇവിടെ നമ്മുടെ പോസ്റ്റിൽ വന്ന് അപ്പം തന്നെ അത് റിട്ടേൺ ആയിട്ട് അവിടെ കൊണ്ട് വിനീത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഫിനിഷിംഗ് സ്റ്റേജ് വന്നു, അത് ഗോള് ആയില്ല.
പക്ഷേ അങ്ങനെ ഒരു കൗണ്ടർ അറ്റാക്ക് നല്ലോണം നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും നമ്മുടെ എന്താ പറയുക, നമുക്കൊരു നല്ല മൂവ്മെൻ്റ് നമുക്ക് ചെയ്യാൻ, കുറച്ച് ഹോൾഡ് ചെയ്യാനും അല്ലെ പന്ത് നമുക്ക് മറ്റേ പൊസിഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു അവർ അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ കൽക്കട്ട അങ്ങനെയല്ല, കൽക്കട്ട ഓരോ ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ഓരോ ഇൻഡിവിജ്വലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഓരോ വിദേശ കളിക്കാരുടെ ആ പെർഫോമൻസ്, ഇപ്പോൾ ഹ്യൂമൻ ആയാലും ശരി, ഹ്യൂമൻ ഏത് മൂവ്മെൻറ്റിലും എപ്പോഴും പിന്നെ എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു കളിക്കാരനെ ഗ്രൗണ്ടിൽ ഏത് പൊസിഷനിലേക്ക് മാറി മാറി വന്ന് നിൽക്കുന്ന ഒരു കളിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡിഫൻസ് നമുക്ക് നല്ല സപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കുറച്ച് ഹാഫ് ബാക്കും കുറച്ച് ബോൾ പിടിച്ച് ഹോൾഡ് ചെയ്ത് നമ്മൾ നല്ല ത്രൂ പാസ് കൊടുക്കുകയാണെങ്കിൽ നല്ല രണ്ടാൾ ഇതിൽ ഗ്യാപ്പിൽ പാസ് കൊടുക്കുക നമ്മൾ കുറച്ച്, കാരണം നമ്മുടെ ഫോർവേഡ്സ് ഇപ്പോൾ ബെൽഫോർട്ടായാലും മറ്റവരായാലും പന്ത് വരുന്നതിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു നല്ലൊരു പ്രതീക്ഷ തരത്തിലുള്ള ഒരു ഗെയിമിനെ കളിക്കാൻ പറ്റും. അത് കോച്ച് അവർക്ക് എങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കും, കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് എല്ലാവരും കൂടി ഒരു ഒരു ടീമിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൽ കളിക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പിന്നെ ഒരു ഒരു ടെൻഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഗെയിമിൽ വരുമ്പോൾ, നമ്മൾ ഗെയിമിന് മുമ്പിൽ നമുക്ക് ആവേശം ഉണ്ടെങ്കിലും ഗെയിമിൽ വരുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഒരു പക്ഷേ അത്ര നല്ല പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതിന് കോച്ചിനത് അറിയായിരിക്കും, കാരണം അയാളും ഒരു സീനിയർ കളിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ അതിനെ ആ കളിക്കാരെ പുറത്തെ പ്രഷർ, ഗ്രൗണ്ടിൻ്റെ പുറത്തുള്ള പ്രഷർ അത് കോച്ചും അല്ലെങ്കിൽ കളിക്കാർ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഗെയിമിന് വേണ്ടിയിട്ടുള്ള പ്രഷർ മാത്രം കൊടുത്ത് അവരെ കൊണ്ടുവരികയാണെങ്കിൽ പ്രത്യേകിച്ചും നല്ല ഒരു പെർഫോം ചെയ്യാൻ പറ്റും അവർക്ക്. ഷാജി, ഒറ്റയ്ക്ക് കളിയുടെ മത്സരഫലം മാറ്റി എഴുതാൻ ശേഷിയുള്ള ഒട്ടേറെ താരങ്ങളുള്ള ടീമാണ് കൊൽക്കത്ത. പോസ്റ്റിക്കാണെങ്കിലും സമീക് ദൗത്തിയാണെങ്കിലും ഹവീർ ലാറ, ഇയാൻ ഹ്യൂം, ബോർഗ ഫെർണാണ്ടസ്, ഇങ്ങനെ ഒറ്റയ്ക്ക് കളി മത്സരഫലം മാറ്റി എഴുതാൻ ശേഷിയുള്ള ഒട്ടേറെ താരങ്ങൾ. അതിനപ്പുറത്തേക്ക് ഒരു ടീം ഗെയിമായി പല മത്സരങ്ങളും അവർ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മറുവശത്ത് നമ്മൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ വൺ മാൻ ഷോയ്ക്ക് താല്പര്യം എടുക്കുന്ന പല താരങ്ങളും, പ്രത്യേകിച്ച് ആന്റോണി ജർമൻ കഴിഞ്ഞ മത്സരങ്ങളിൽ നഷ്ടമാക്കിയ ചില അവസരങ്ങൾ, ഒറ്റയ്ക്ക് പന്തുമായി ഗോളടിക്കാനുള്ള ശ്രമം, പാസ് നൽകാൻ മികച്ച അവസരം ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് സ്കോർ ചെയ്യാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ, ഇൻഡിവിജ്വൽ പെർഫോമൻസിന് കൂടുതൽ സാധ്യത നൽകുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു. ഒരു ഫൈനൽ പോരാട്ടത്തിൽ തങ്ങൾ ഒട്ടേറെ നിർണായകമായ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഒരു ടീം ഗെയിമിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ്, അത് എത്ര കണ്ട് ബ്ലാസ്റ്റേഴ്സിനെയും തിരിച്ചറിയാനുണ്ട്? ടീം ഗെയിം തന്നെയാണ് മുന്നിലുള്ളത്. എന്താ പറഞ്ഞാൽ ഇതുവരെയുള്ള ഐ എസ് എൽ കളികൾ കൊൽക്കത്ത ടീം വളരെയധികം നല്ല ടീം ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവിൽ ഊന്നി കളിച്ചെങ്കിലും അവരുടെ കൗണ്ടർ അറ്റാക്ക് ഇൻഡിവിജ്വലായിട്ട് കുറച്ച് കളിക്കാർ അവിടെ മുകളിൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിനീതും കിട്ടിയ ചാൻസുകൾ, ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടുള്ള ഗോളുകളൊക്കെ ഇൻഡിവിജ്വൽ എഫേർട്ടിൻ്റെ അകത്തുള്ള ഗോളുകളാണ് അധികം. അതേസമയം കൽക്കട്ട കളിച്ചിട്ടുള്ളതൊക്കെ ടീം ഗെയിമിൻ്റെ അകത്തും ചെറിയ കുറിയ പാസുകളിലൂടെ ടീം കോമ്പിനേഷനിൽ കൂടിയാണ് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഐ എസ് എല്ലിൽ കന്നിക്കിരീടം ലക്ഷ്യമിട്ട് ഫൈനലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അത്ലറ്റിക് ഡി കൊൽക്കത്തയെ നേരിടുന്നു. ഇഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകൾ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനങ്ങൾ വിലയിരുത്തുകയാണ്. മുൻ ഇന്ത്യൻ താരങ്ങളായ സി വി പാപ്പച്ചനും വി പി ഷാജിയും തത്സമയം തുടരുന്നു. സി വി പി ഷാജി, നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് തന്നെ ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പലപ്പോഴും രണ്ടാം പകുതിയിൽ കൃത്യമായി തിരിച്ചടിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. ആദ്യ പകുതിയിൽ കാണുന്ന ബ്ലാസ്റ്റേഴ്സിനെയല്ല നമ്മൾ രണ്ടാം പകുതിയിൽ കാണുന്നത്. എതിരാളികളുടെ തന്ത്രങ്ങളെ കൃത്യമായി അറിഞ്ഞ് രണ്ടാം പകുതിയിൽ അതിനനുസരിച്ചുള്ള തന്ത്രം ഒരുക്കി തിരിച്ചടിക്കുന്ന ഒരു ശൈലി. പക്ഷേ ഫൈനൽ ആയതുകൊണ്ട് തന്നെ ആദ്യമേ ഒന്നോ രണ്ടോ ഗോൾ വഴങ്ങിയാൽ തിരിച്ചടിക്കുക അത്ര എളുപ്പമാകില്ല. പ്രത്യേകിച്ച് കൊൽക്കത്തയാണ് എതിരാളികൾ എന്നതുകൊണ്ട് തന്നെ ഫൈനലിലേക്ക് എത്തുമ്പോൾ കളിശൈലി ഏത് തരത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് മാറ്റേണ്ടത്? തുടക്കം മുതൽ എങ്ങനെയായിരിക്കണം ബ്ലാസ്റ്റേഴ്സിന്റെ കളി? തുടക്കം തന്നെ അത്ലറ്റിക്കോ കൊൽക്കത്തയെ ഒരു പ്രഷറിൽ താഴ്ത്തി അവരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ അവരിൽ മാക്സിമം നമ്മുടെ അറ്റാക്കിംഗ് ഇത് കൂട്ടുകയാണെങ്കിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത അങ്ങനെ ടീം ഗെയിമിലേക്ക് മാറാൻ സാധ്യത. അവരുടെ ടീം ഗെയിമിലേക്ക് മാറുന്നതിന് മുന്നേ തന്നെ നല്ല മാർക്കിങ്ങിലൂടെ കടുത്ത അറ്റാക്കിലൂടെ അവരെ നിലനിർത്തിക്കൊണ്ട് കൗണ്ടർ അറ്റാക്കിനെ ശ്രമിക്കുന്നതായിരിക്കും അധികം ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക. എന്തു പറഞ്ഞാൽ ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച രണ്ട് ഇൻബാക്കുകളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് പാർട്ട് വളരെ സുരക്ഷിതമായിരിക്കും എന്നാണ് ബ്ലാസ്റ്റേഴ്സ് കരുതിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കൊൽക്കത്തയുടെ ടീം ഗെയിമിൻ്റെ മുന്നിൽ പതറാതെ നിന്ന് കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ ഐ എസ് എല്ലിലെ 15 മത്സരങ്ങളിലും 11 ഗോളുകൾ നേടിയതും രണ്ടാം പകുതിയിലാണ് ബ്ലാസ്റ്റേഴ്സ്. അതുപോലെ രണ്ടാം പകുതിയിലേക്ക് മാറ്റിവെക്കുന്ന ഊർജ്ജം, ഒന്നാം പകുതിയിൽ ആദ്യത്തെ 20 മിനിറ്റിൽ തന്നെ അത്ലറ്റിക്കോ കൊൽക്കത്തയുടെ മേൽ മേൽക്കോയ്മ നേടാൻ പറ്റിയാൽ ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ കിരീടം നേടാൻ സാധിക്കുമാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അത് തന്നെയാണ്. ശ്രീ സി വി പാപ്പച്ചൻ, ഒരു ഹൈസ്കോർ ഗെയിമായിട്ട് ഇന്നത്തത് മാറാൻ സാധ്യതയുണ്ടോ? ഒട്ടേറെ ഗോളുകൾ പിറക്കുന്ന ഒരു മത്സരം എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ അതിനപ്പുറത്തേക്ക് ഒരു ഗോളിലുള്ള ഒരു വിജയം അല്ലെങ്കിൽ ഒരു സമനില, എക്സ്ട്രാ ടൈമിലേക്ക് പോയി ഒരു ഗോൾ, എങ്ങനെയുള്ള ഒരു ഗോൾ സ്കോറിംഗ് ഗെയിമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്?
കാരണം ഗെയിം സ്കോർ നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അതൊക്കെ നമ്മളൊരു ഊഹം പറയാമെന്ന് മാത്രം, ചിലപ്പോൾ മൂന്ന് ഗോൾ ജയിക്കാൻ രണ്ട് ഗോൾ. എന്നാലും നമ്മുടെ അവിടെ ഫസ്റ്റ് ഹാഫിൽ കളിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ കളിക്കുമ്പോൾ ഉള്ള ഒരു പ്രഷർ, ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കെപ്പോഴും ഒരു സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡബിൾ എനർജിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഗോൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിഫൻസിലേക്ക് പോകുന്നൊരു പ്രവണത വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ മിസ് പാസ് ഒഴിവാക്കിയിട്ട് നമ്മൾ മാക്സിമം ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, നമ്മൾ മിക്കപ്പോഴും കണ്ടിരിക്കുന്ന ചില സ്റ്റാർട്ടിങ്ങിൽ തന്നെ മിസ് പാസ് വരുമ്പോൾ തന്നെ ഒരു പിന്നെ എല്ലാവർക്കും ബോൾ ഹോൾഡ് ചെയ്യാനുള്ളൊരു ധൈര്യം കുറയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൊടുക്കുന്ന ആൾക്കാരും വാങ്ങിക്കുന്ന ആൾക്കാരും വളരെ പെർഫെക്റ്റായിട്ട് കൊടുത്ത് നല്ല ഇതിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ജയിക്കാൻ ഒരു സ്കോറെന്ന് ചിലപ്പോൾ പറയാം, നമുക്ക് രണ്ട് ഗോൾ എന്ന് പറയാം, ചിലപ്പോൾ ഒരു ഗോൾ എന്ന് പറയാം, അല്ലെങ്കിൽ പെനാൽറ്റി എന്നൊക്കെ നമുക്ക് അതൊരു ഊഹം പറയാമെന്ന് മാത്രമേ ശരിക്കും ഗെയിമിൽ സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾ പറയുന്നത് ചിലപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ പറയും അത് അയാളുടെ ഒരു ഇതാണ്. പക്ഷേ കളി ജയിക്കും എന്നുള്ളത് ഒരു സംശയമില്ല, കാരണം നമുക്കത് പിന്നെ മാർജിൻ തന്നെ ജയിക്കാം. കാരണം അവർ എങ്ങനെ എന്തുമാത്രം അവർ മിസ്റ്റേക്ക് ഒഴിവാക്കിയിട്ട് കിട്ടുന്നത്, ചിലപ്പോൾ ഒരു ടൂർണമെൻറ്റ് ഒരു മാച്ചിൽ ഇപ്പോൾ നാലോ അഞ്ചോ ചാൻസ് കിട്ടും, പക്ഷേ അത് ഗോളായില്ലെങ്കിൽ പിന്നെ നമ്മളത് ലോസായി പോകും. അപ്പോൾ കിട്ടുന്ന ചാൻസ് നമ്മൾ മാക്സിമം പെർഫെക്റ്റായിട്ട് നമ്മളത് സ്കോർ ചെയ്യാൻ ചോദിക്കാൻ നമുക്ക് നല്ല മാർജിനിൽ ജയിക്കാൻ കഴിയും. ശ്രീ വി പി ഷാജി, നമ്മൾ സാധാരണ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ കളി നിയന്ത്രിക്കേണ്ടതും ഗോൾ അവസരങ്ങൾ ഒരുക്കേണ്ടതും മധ്യനിരയാണെന്നാണ് പറയാറ്. പക്ഷേ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ല മിഡ്ഫീൽഡ് ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. നല്ലൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ല. മറുവശത്ത് കൊൽക്കത്തയെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ ഹാവിയർ ലാറയുണ്ട്, ബോർഗ ഫെർണാണ്ടസ് ഉണ്ട്. കളി ഒറ്റയ്ക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാൻ പോകുന്ന രണ്ട് താരങ്ങൾ. ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര ഇന്ന് കൊൽക്കത്തയെ നേരിടുമ്പോൾ എത്രമാത്രം വെല്ലുവിളി നേരിടുന്നുണ്ടാകും? ഏത് ടീമിനായാലും ഏറ്റവും വലിയ കരുത്ത് മധ്യനിര തന്നെയാണ്. മധ്യനിര എന്ന് പറഞ്ഞാൽ ഫോർവേഡ്സുമായിട്ടും ഡിഫൻസുമായിട്ടുള്ള ഒരു ലിങ്കാണ്. ആ ലിങ്ക് നല്ലവണ്ണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മധ്യനിര എന്ന് ഡിഫൻസിനെ സഹായിക്കാനും ഫോർവേഡ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ ഗോൾ സ്കോർ ചെയ്യാൻ സഹായിക്കുന്നത് തന്നെയാണ് മധ്യനിരയുടെ കടമ. ഈ മധ്യനിരയിൽ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്നത് കൽക്കത്തയുടെ മധ്യനിരയാണ്. എന്നിരുന്നാലും ഇത്രയും നാളുള്ള കളികളെ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഡിഫൻസീവിന് തന്നെയാണ് ഞാൻ ഫുൾ മാർക്ക് കൊടുക്കുന്നത്. ആ ഡിഫൻസീവ് നിര വളരെയധികം സപ്പോർട്ട് ചെയ്യണം, മധ്യനിരയെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും കിട്ടുന്ന കൗണ്ടർ അറ്റാക്കിൻ്റെ കിട്ടുന്ന ചാൻസുകൾ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയ കളിക്കാർ ബ്ലാസ്റ്റേഴ്സിലുള്ളത് കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ഇതുപോലെയുള്ള റിസൾട്ടുകൾ കിട്ടുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ 6-7 ഹോം മാച്ചുകളിലായി ഇതുവരെ ഒരു തോൽവി അറിയാത്ത ടീം ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. സ്വന്തം ഗ്രൗണ്ടിൽ 6-7 മാച്ചുകളായിട്ട് തോൽവി എന്ന് അറിയാത്ത ടീമും ബ്ലാസ്റ്റേഴ്സാണ്. അതുകൊണ്ട് ആ അഡ്വാൻറ്റേജ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മുതലെടുക്കുകയാണ്. റൈറ്റ്, പ്രതിരോധത്തിലെ മികവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഫൈനലിൽ ആത്മവിശ്വാസം നൽകുന്നത്. ശ്രീ സി വി പാപ്പച്ചൻ, ഇന്ന് പ്രതിരോധത്തിലേക്ക് പോകുമ്പോൾ ആ നാൽവർ സംഘത്തിൽ ഒരു പ്രധാനി ഇന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ എതിരാളികളുടെ പ്രധാന സ്ട്രൈക്കറെ ഇടത് വിങ് ബാക്കിൽ പ്രതിരോധിച്ചിരുന്നത് ഹോസു പ്രിറ്റുവാണ്. പക്ഷേ ഹോസു രണ്ട് മഞ്ഞക്കാട് കാരണം, സസ്പെൻഷൻ കാരണം ഇന്ന് കളിക്കാൻ ഇറങ്ങില്ല. ആ സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളത് വലിയ ചർച്ചയാണ് ഇന്നിപ്പോൾ കായികപ്രേമികൾക്കിടയിൽ. അവിടെ ഖ്യാതി എന്ന വിദേശ താരത്തെ പരീക്ഷിക്കാനാകും ഒരുപക്ഷെ കോപ്പൽ തയ്യാറാവുക. ഹോസു ഇല്ലാത്ത മത്സരത്തിൽ നമ്മളത് കണ്ടതുമാണ്. റിനോ ആൻഡ്രോ എന്ന നാട്ടിലെ താരത്തിന് എത്രമാത്രം സാധ്യത താങ്കൾ കാണുന്നുണ്ട്? അവിടെ ഖ്യാതിയെ മാറ്റി നിർത്തിയാൽ ജിങ്കാനെ വേണമെങ്കിൽ ലെഫ്റ്റ് വിങ് ബാക്കായി റിനോയ്ക്ക് ഇഷ്ട പൊസിഷൻ റൈറ്റ് വിങ് ബാക്ക് നൽകാം. പക്ഷേ അവിടെ സ്റ്റീവ് കോപ്പൽ ഒരു വിദേശ താരത്തെയാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ടാകാം അത്? ഒപ്പം ഒരു ഇന്ത്യൻ താരം, ഒരു മലയാളി താരം അവിടെ വരുന്നത് ഏത് തരത്തിൽ ഇന്ന് ഗുണം ചെയ്തേക്കാം? കാരണം വെച്ചാൽ ഒരു ബാക്കിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്കതിപ്പോൾ ഉസു ആ കളിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര അറ്റാക്കാണ്, അതുപോലെ തന്നെ തിരിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കളിക്കാർക്ക് ഇതിൽ അറ്റാക്കിൽ പോയിട്ട് തിരിച്ച് വരാനായിട്ടുള്ള ഒരു പിന്നെ അറ്റാക്കിന് പോകാനും തിരിച്ചു വരാനായിട്ടുള്ള ഒരു ബലക്കുറവ് എല്ലാവർക്കുമുള്ള, അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ പോലെ കഴിഞ്ഞ കളിക്ക് തന്നെ ഒരു യെല്ലോ കാർഡ് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ട് നമ്മുടെ ഒരു പിന്നെ ഇയാളിറക്കി, ഒരു വിദേശ താരത്തിന് ഇറക്കി. പക്ഷേ അയാൾ നന്നായി കളിച്ചെങ്കിലും നമ്മുടെ ആൾക്കാർ ആ വിങ്ങിൽ നല്ലൊരു ഫ്ലോ വന്നിട്ട് ബോൾ ഹോൾഡ് ചെയ്തിട്ടും ഒരു നല്ല മനോധർമ്മത കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കളിപ്പിക്കാൻ തോന്നും ഒരു കോച്ചിനെ, ഒരു കോച്ചിനെ സമയത്ത്. അപ്പോൾ കോച്ചിനെ സംബന്ധിച്ചോളം ഇതിപ്പോൾ ഇന്നൊരു വൈറ്റൽ മാച്ചാണ്. കാരണം ഇന്നിപ്പോൾ ഇനി ഒരു പരീക്ഷയ്ക്കുള്ള സമയമില്ല. കാരണം അതുകൊണ്ട് ചിലപ്പോൾ അവർ ഒരു വിദേശ താരത്തിനായിരിക്കും കൂടുതൽ കളിപ്പിക്കുക. പക്ഷേ എന്നാലും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ പിന്നീട് ഒരു ഇയാൾക്ക് നമുക്ക് നമ്മുടെ കളിക്കാരനൊക്കെ ഒരു ചാൻസ് വരാൻ സാധ്യതയുണ്ട്. വന്നാലും അത് ആ വരുന്ന കിട്ടുന്ന ചാൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നല്ല പിന്നെ നമുക്കതൊരു കിട്ടുന്ന ചെയ്യാൻ പറ്റും. ശ്രീ വി പി ഷാജി, ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഗോളിയായി ആരുണ്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, സെമിയിൽ നമുക്ക് സന്ദീപ് നന്ദി വിജയമൊരുക്കി തന്നു ഗോൾ സേവിലൂടെ. പക്ഷേ ഫുൾ ടൈമിൽ രണ്ട് ഗോളുകൾ പറഞ്ഞതും അദ്ദേഹത്തിന്റെ പിഴവിലൂടെ ആയിരുന്നു. ഒരു ഫൈനലിൽ ഇറങ്ങുമ്പോൾ ഒരു വിദേശ ഗോളിയാകുമോ അതോ ഇന്ത്യൻ ഗോളിയാകുമോ ടീമിന് കൂടുതൽ കരുത്തു പകരുക?
ടീം കോച്ച് വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇന്ന് എടുക്കുക. എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ ആരും പറയാതെ ആരോൺ ഹ്യൂസ് കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു വിദേശ താരത്തിന് കൂടി ചാൻസ് കിട്ടുകയാണെങ്കിൽ വിദേശ ഗോൾ കീപ്പർ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വല കാൽക്കുക. അതുപോലെ തന്നെ ഗോൾ കീപ്പർ അല്ലെങ്കിലും ആ ആരോൺ ഹ്യൂസിൻ്റെ പരുക്കിനെ ആശ്രയിച്ചിരിക്കും ഇന്ന് ഡിഫൻസീവിൻ്റെ നിലനിൽപ്പ് തന്നെ. സന്ദീപ് നന്ദി നല്ല ഗോൾ കീപ്പർ ആണെങ്കിലും മാച്ച് സിറ്റുവേഷനിൽ ചെറിയ പതർച്ചകൾ വരാറുണ്ട്. അത് മാറ്റിയെടുത്തുകൊണ്ടായിരിക്കാം അത് കാരണം. അതൊന്നും ഇല്ലാതിരിക്കാൻ ഒരു തെറ്റെങ്കിലും പറ്റിയ ഒരു തെറ്റിന് പോലും ഇവിടെ സമയമില്ല. ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ സ്കോർ ചെയ്യാനുള്ള കൊൽക്കത്ത ടീം അത്രമാത്രം വളരെ ശ്രദ്ധിച്ച് കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതുപോലെയുള്ള ചെറിയ തെറ്റുകൾ പോലും അവിടെ ഉണ്ടാകരുത് എന്നുള്ള ഇതിന് വേണ്ടിയാണ് വിദേശ ഗോൾ കീപ്പർ പരീക്ഷിക്കാൻ സാധ്യത. പ്രതീക്ഷിക്കാം. ശ്രീ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഇന്ന് ഏതൊക്കെ താരങ്ങളുടെ പ്രകടനമാണ് നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ നോക്കുകയാണെങ്കിൽ ആരുടെ പ്രകടനം നിർണായകമാകാം? അവിടെ സി കെ വിനീത് ഉണ്ട്, ബെൽഫോർട്ട് ഉണ്ട്, അന്റോണി ജർമൻ ഉണ്ട്, ഡക്കൻ സ്നേസ്റ്റർ ഉണ്ട്. മറുവശത്ത് ഇയാൻ ഹ്യൂം എന്ന താരത്തെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകളും പ്രതീക്ഷകളും ഒക്കെ പോകുന്നത്. ഏതൊക്കെ താരങ്ങൾ രണ്ട് ഭാഗത്തും ഇന്ന് നിർണായകമാകും? ആരെയൊക്കെയാണോ കളി ആരാധകർ കൂടുതൽ ഇന്ന് ശ്രദ്ധിക്കുക? നമ്മുടെ മലയാള താരങ്ങളെ വിനീത് ആയാലും നമ്മുടെ ജർമ്മ ബെൽഫോർട്ട് ജർമ്മ ഇവരൊക്കെ ഈ പറഞ്ഞ മാതിരി ബോള് കിട്ടിക്കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന നല്ല കപ്പാസിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ്. പിന്നെ നമ്മുടെ സ്റ്റോപ്പർ ബാക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കളിക്കുന്നത്. കാരണം അദ്ദേഹം അയാൾ സ്റ്റോപ്പർ ബാക്കിൽ നിന്ന് നമ്മൾ നിമിഷ നേരം കൊണ്ട് അയാൾ പന്തായിട്ട് നേരെ ഫോർവേഡിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു കളിക്കാരനാണ്. അപ്പോൾ നമ്മുടെ ഫോർവേഡും നമ്മുടെ പോലെ തന്നെ കളിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഡിഫൻസ് കളിക്കുന്ന ആ സ്റ്റോപ്പർ ബാക്കും നമ്മുടെ രണ്ട് ബാക്സും. പിന്നെ നമ്മുടെ ആ ബാക്കിൻ്റെ ആണ് നമ്മളൊരു ഒരു ഫീഡിങ് കാണാത്തത്. പക്ഷേ ചില സമയത്ത് ചില പാസുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഫോർവേഡും പിന്നെ നമ്മുടെ മധ്യനിരയും ഒരു നല്ലൊരു ലിങ്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. കാരണം വിനീതായാലും ശരി, ചില ഗെയിമിൽ ചില സിറ്റുവേഷൻ നല്ല നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചില റണ്ണിങ് ബോളൊക്കെ നല്ലവരെ വളരെ ഫാസ്റ്റായിട്ട് എടുത്ത് പോകുന്നുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടി നല്ല അത് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് വന്നാൽ നന്നായി കളിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പിന്നെ ഫോർവേഡ്സ് ഇപ്പോൾ ബെൽഫോർട്ടൊക്കെ ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ താരമാണ് അവരൊക്കെ. ചില അവർക്കൊന്നും പിന്നെ ഡ്രിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രിബ്ലിംഗ് അവരൊരു വലിയൊരു മാസ്റ്റർ പീസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നും പിന്നെ മിസ്റ്റേക്കാണ്, ഇതൊരു ഭാഗ്യത്തിനാണ് ഡ്രിബിൾ ചെയ്ത് പന്ത് കിട്ടുക. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നല്ല എല്ലാവർക്കും നല്ലൊരു പ്രഷർ ഉണ്ടാവും. നന്നായി പെർഫോം ചെയ്യാൻ പറ്റും അവർക്ക് എല്ലാവർക്കും. റൈറ്റ്. ശ്രീ വി പി ഷാജി, അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റവും ഫൈനലിൽ ഒരുപക്ഷെ കിരീടം നേടുന്നതുമൊക്കെ നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക് അല്ലെങ്കിൽ ഫുട്ബോളിന് തന്നെ എന്ത് നൽകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ മത്സരം, ഈ കലാശ പോരാട്ടം കഴിഞ്ഞാൽ ചർച്ച ചെയ്യുക. നമ്മുടെ സന്തോഷ് ട്രോഫി സീസൺ അടുക്കുന്നു, മത്സരങ്ങൾ എത്തുകയായി, അതിൽ ആദ്യ സൗസോൺ തന്നെ ഇവിടെയാണ് നടക്കുകയും ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഫൈനൽ പ്രവേശം നമ്മുടെ താരങ്ങൾക്ക് എത്രമാത്രം ഊർജ്ജമാകുന്നുണ്ട്? വളരെയധികം ഈ റിസൾട്ട് തന്നെ വളരെയധികം ഈ ഫൈനലിലെത്തിയത് തന്നെ നമ്മുടെ കേരള താരങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നു. അവർക്കും ഒരു മോഹമുണ്ടാവില്ല ഐ എസ് എല്ലിൽ കേരളത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. അതിനായി പെർഫോം ചെയ്യണമെങ്കിൽ സന്തോഷ പോലുള്ള ടൂർണമെൻറ്റിൽ നല്ല കളി കാഴ്ചവെക്കാൻ സാധിക്കണം. അതിനായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും കേരള ബ്ലാസ്റ്റേഴ്സിനും. റൈറ്റ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫൈനലിലെത്തി ഇനി കിരീടധാരണം ഏതാണ്ട് 6-7 മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് കിക്ക് ഓഫിന്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കന്നി കിരീടം അത് അത്ലറ്റിക്കോട് കൊൽക്കത്തയ്ക്കെതിരെ തന്നെ തോൽപ്പിച്ച് നേടാൻ കഴിഞ്ഞാൽ ഇരട്ടി മധുരമാണ് എന്നത് കളിയാരാധകർക്കും കളിക്കാർക്കും ഒക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയിൽ കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. വളരെ നന്ദി ശ്രീ സി വി പാപ്പച്ചനൊപ്പം വി പി ഷാജി ഘടത്തിൽ മനോരമ ന്യൂസിനൊപ്പം ചേർന്ന ടീമിൻ്റെ സാധ്യതകൾ വിലയിരുത്തിയതിന്.